ആകാശ കാഴ്ച നമുക്ക് കണ്ണിനെന്നും കൗതുകമാണ്. അതൊരു ബലൂണിലൂടെ ആയാൽ കൂടുതൽ മനോഹരമായിരിക്കും. മനുഷ്യനെ വഹിച്ച ആദ്യ വിജയകരമായ സാങ്കേതിക വിദ്യ ബലൂണായിരുന്നു. അതിൻ്റെ ഒരു കൗതുക കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത്. ബലൂൺ നിർമ്മിച്ചിരിക്കുന്നത് നൈലോൺ ഫാബ്രിക് കൊണ്ടാണ്. ജ്വാലയോട് ചേർന്ന് കാണുന്ന ഭാഗമാണ് ഇൻലെറ്റ്. ഇൻലെറ്റ് നിർമ്മിച്ചിരിക്കുന്നത് നോമെക്സ് പോലുള്ള അഗ്നിയെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാണ്. ഒരു മെറ്റൽ ഫ്രെയിമിലാണ് ഇത് ഘടിപ്പിച്ചിരിക്കുന്നത്. യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന ബാസ്ക്കറ്റിൻ്റെ പേര് ഗൊണ്ടോള അഥവാ വിക്കർ ബാസ്ക്കറ്റ് എന്നാണ്. താപത്തിൻ്റെ സ്രോതസ്സും യാത്രക്കാരെയും വഹിക്കുന്നത് ഈ ബാസ്ക്കറ്റാണ്. ഗ്യാസ് ചേംബർ ഉപയോഗിച്ച് ബലൂണിനുള്ളിലെ വായുവിനെ ചൂടാക്കുമ്പോൾ അന്തരീക്ഷമർദ്ദത്തെക്കാൾ കുറവ് സംഭവിക്കുമ്പോഴാണ് ബലൂൺ ഉയരുന്നത്. തീജ്വലനം കുറച്ചുകൊണ്ടാണ് ബലൂൺ താഴേക്ക് കൊണ്ടുവരുന്നതും. സമർത്ഥനായ ഒരു പൈലറ്റിൻ്റെ കഴിവാണ് നാം ഇവിടെയും കാണേണ്ടത്. താഴെ കിടക്കുന്ന ബലൂണിലേക്ക് ഹൈപവർ ഫാൻ ഉപയോഗിച്ചാണ് ആദ്യം വായു നിറയ്ക്കുന്നത്. പിന്നീടാണ് തീ ഉപയോഗിച്ച് ബലൂണിലേക്ക് എയർ കയറ്റുന്നത്. ഇതൊക്കെയാണെങ്കിലും കാറ്റ് പ്രതികൂലമായാൽ ഇവ പറത്താറില്ല. പ്ലെയിൻ ഹെലികോപ്റ്റർ പോലെ ഇതിനെ നിശ്ചിത സ്ഥലത്തേക്ക് ഒരു യാത്രയ്ക്കോ തിരികെ ഇറക്കുവാനോ സാധ്യമല്ല. ടൂറിസത്തിൻ്റെ സാധ്യതകളിലേക്ക് വരുമ്പോൾ മുൻനിശ്ചയിച്ചിട്ടുള്ള സ്ഥലത്ത് റോപ്പുകൾ ഉപയോഗിച്ച് ബന്ധിച്ചാണ് ഇവ ആകാശത്തേക്ക് പറക്കുവാൻ സജ്ജമാക്കുക. പൈലറ്റ് ഉൾപ്പെടെ 5 പേർക്കാണ് സാധാരണ ബലൂൺ യാത്രയിൽ യാത്ര സാധ്യമാവുക. ഏകദേശം 120 മുതൽ 150 അടി വരെ ഉയരത്തിൽ ഈ ബലൂണുകൾക്ക് ഉയർന്നു പറക്കുവാൻ സാധിക്കും.